നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം എന്നതാണ് ഇക്കൊല്ലത്തെ സന്ദേശം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. സാധാരണയായി പർപ്പിൾ ദിനമാണ് വനിതാ ദിനത്തെ സൂചിപ്പിക്കുവാനായി ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. പെൺചിന്തകളിലേക്കും നേട്ടങ്ങളിലേക്കും ഒപ്പം നോവുകളിലേക്കും ലോകത്തിൻ്റെ ശ്രദ്ധ തുറന്നു വെച്ച ദിനം. എല്ലാ വർഷവും ഓരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ദേശത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് ലോകം മുഴുവനുമുള്ള വനിതകൾക്കായി ഒരു ദിനമെന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനമെന്ന ആശയം ഉരുത്തിരിഞ്ഞത്. യുദ്ധഭൂമിയിൽ പിഞ്ചോപനകളെ ചേർത്ത് പിടിച്ച് നിസ്സഹായരായി നിൽക്കുന്ന ഉക്രൈൻ അമ്മമാരുടെ മുഖം കൂടി അടയാളപ്പെടുത്തിയാണ് ഈ വനിതാ ദിനം കടന്നുപോകുന്നത്. യുദ്ധഭൂമിയിൽ ആയിരക്കണക്കിന് അമ്മമാരുണ്ട്. നാടിനായി പോരാടാൻ പോയ ഭർത്താവും അച്ഛനും ആൺമക്കളുമെല്ലാം തിരിച്ചുവെത്തതും കാത്തിരിക്കുകയാണവർ. നല്ല നാളേക്കായി സ്ത്രീകളുടെ നേതൃത്വത്തെയും സംഭാവനകളെയും ആദരിക്കുവാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുമ്പോൾ പോലും വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നത് എങ്ങനെയെന്ന മറുചോദ്യവും ബാക്കിയാണ്. നീതിക്കായി പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച അതിജീവിതവരെ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് ശരീരത്തിനേൽക്കുന്ന മുറിവുകൾ മനസ്സിനെ തളർത്തരുതെന്ന്, ഉയരെ ഉയരെ ഒറ്റയ്ക്ക് പറക്കുവാനും പെണ്ണുങ്ങൾക്ക് ഉൾക്കരുത്ത് ഉണ്ടാകണമെന്ന്. 1975 ഐക്യരാഷ്ട്രസഭ ലോക വനിതാ ദിനത്തെ അംഗീകരിക്കുന്നത്. 1857 March 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു തുടക്കം. അന്നു മുതൽ ഇന്നോളം തുടരുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാൻ ഓരോ സ്ത്രീക്കും ഒപ്പം കൂടി നിൽക്കുന്നൊരു സമൂഹം പടുത്തുയർത്താം എന്നാകട്ടെ വനിതാ ദിനം ആശംസിക്കുന്നവരുടെ ആത്മാർത്ഥമായി ഇടപെടൽ. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി 29 വ്യക്തികൾക്ക് നാരീശക്തി പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. കേരളത്തിൽ നിന്ന് 2 ഈ വർഷം ഈ ബഹുമതിക്ക് അർഹത നേടി. ദില്ലിയിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2020-2021 വർഷങ്ങളിലെ നാരീശക്തി പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ചടങ്ങിൽ 28 അവാർഡുകൾ, 2020-2021 വർഷങ്ങളിലെ 14 അവാർഡുകൾ ഉൾപ്പെടെ 29 വ്യക്തികൾക്കാണ് മൊത്തം അവാർഡുകൾ നൽകുന്നത്. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി വിശിഷ്ട സേവനങ്ങൾ നൽകിയവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. സമൂഹത്തിൽ ശുഭകരമായ മാറ്റത്തിൻ്റെ ഉൽപ്രേരകമായി വർദ്ധിക്കുന്നതും വിവിധ മേഖലകളിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയവരുമായ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അംഗീകരിക്കുന്നതിനുള്ള കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ ഒരു സംരംഭമാണ് നാരീശക്തി പുരസ്കാരം. സംരംഭകത്വം, കൃഷി, നവീകരണം, സാമൂഹിക പ്രവർത്തനം, കല, കരകൗശല മേഖല, SDMM, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുമുള്ളവരാണ് 2020 നാരീശക്തി പുരസ്കാരത്തിന് അർഹയായത്. 2021 നാരീശക്തി പുരസ്കാര ജേതാക്കൾ ഭാഷാശാസ്ത്രം, സംരംഭകത്വം, കൃഷി, സാമൂഹിക പ്രവർത്തനം, കല, കരകൗശല മേഖല, SDMM, മർച്ചന്റ് നേവി, വിദ്യ, സാഹിത്യം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. കേരളത്തിൽ നിന്ന് കാഴ്ച പരിമിതർക്കുള്ള സേവനങ്ങളിൽ ഏർപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയായ ടിഫനി ബ്രാർ 2020 നാരി പുരസ്കാരത്തിനും, മർച്ചന്റ് നേവി ക്യാപ്റ്റനും കടലിലെ അസാധാരണമായ ധൈര്യത്തിന് IMO നൽകുന്ന അവാർഡ് ലഭിച്ച ആദ്യ വനിതയുമായ ശ്രീമതി രാധിക മേനോൻ 2021 നാരി പുരസ്കാരത്തിനും അർഹയായി. കേന്ദ്ര സർക്കാരിൻ്റെ 2020 നാരീശക്തി പുരസ്കാരം കേരളത്തിലെ 2 മുത്തശ്ശിമാർക്കായിരുന്നു ലഭിച്ചിരുന്നത്. സാക്ഷരത മിഷനിലൂടെ അക്ഷരങ്ങളെ കൈപ്പിടിയിലാക്കിയ 96 കാർത്യാനി അമ്മയ്ക്കും 105 ഭഗീരഥി അമ്മയ്ക്കുമായിരുന്നു പുരസ്കാരങ്ങൾ ലഭിച്ചത്. സാക്ഷരതാ മിഷന്റെ 2018 നാലാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വ്യക്തിയായിരുന്നു കാർത്യാനിയമ്മ. 100-ൽ 98 പരീക്ഷയിൽ കാർത്യാനിയമ്മ നേടിയത്. 105 വയസ്സുള്ള ഭഗീരഥിയമ്മ സാക്ഷരതാ മിഷന്റെ പരീക്ഷ പാസ്സാക്കുന്ന ഏറ്റവും പ്രായമേറിയ വിദ്യാർത്ഥിയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ള ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് നാരീശക്തി പുരസ്കാരം. ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശുവികസന മന്ത്രാലയം വ്യക്തിഗത സ്ത്രീകൾക്കോ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കോ നൽകുന്ന പുരസ്കാരമാണ് നാരീശക്തി പുരസ്കാരം. സ്ത്രീശക്തി പുരസ്കാരം എന്ന പേരിൽ 1999 ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ 2015 പുനർനാമീകരണം ചെയ്യുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.